ഇസ്ലാം അനുവദിച്ചിട്ടുള്ള സുപ്രധാനമായ ഒരാഘോഷ വേളയിൽ, ബലിപെരുന്നാളിൻ്റെ വേളയിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും എല്ലാ സന്ദേശവും ഉൾക്കൊള്ളുന്ന ബലിപെരുന്നാളിൻ്റെ ആശംസകളും അഭിവാദ്യങ്ങളും ആദ്യമായി നേരുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുസ്മരണ ദിനങ്ങളിലൂടെ, അനുസ്മരണ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 69 സ്ഥലങ്ങളിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് പരാമർശിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുള്ള ആദർശവും വിശ്വാസവും അദ്ദേഹം നെഞ്ചേറ്റി എന്നുള്ളതാണ്. ഈ ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രഖ്യാപനമാണ് ബലിപെരുന്നാളിലൂടെ, ഈദുൽ ഫിത്റിലൂടെയൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ എന്ന ഈ വാക്യം ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒന്നാണ്. നമ്മുടെ ഓരോ ദിവസത്തിലും നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമസ്കാരത്തിലൂടെ ബാങ്കിന് മറുപടിയായി, സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ ഒക്കെ അല്ലാഹു അക്ബർ എന്ന വാക്ക് നാം പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് ചുരുങ്ങിയത് 300 പ്രാവശ്യമാണ്. അപ്പോൾ ഈ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുത്, എന്റെ ആദർശമാണ്, എന്റെ വിശ്വാസമാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന പ്രഖ്യാപനമാണ് ഈ തക്ബീർ ധ്വനിയിലൂടെ, അല്ലാഹു അക്ബർ എന്ന വാക്യത്തിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ അർത്ഥത്തിൽ ഏറ്റവുമധികം ആദർശ വിശ്വാസത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത മഹാനായ പ്രവാചകനാണ്. എല്ലാർത്ഥത്തിലും ആദർശപരമായ വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ഹനീഫൻ മുസ്ലിമൻ അമാക്കാന മിനൽ മുശ്രിക്കീൻ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ആദർശത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാത്ത കർക്കശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ആദർശവും വിശ്വാസവും ശക്തിപ്പെടുത്തുവാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മീറാജ് വേള ഒരുക്കിയതുപോലെ, കദാലിക നുരി ഇബ്രാഹീമ മലകൂത്ത സമാവാത്തി വല്ലർ, ആകാശ ഭൂമികളുടെ ഭരണക്രമം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ ആദർശവും വിശ്വാസവും ഒക്കെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ആദർശ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആ മാർഗത്തിൽ അണിനിരത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് ലോകത്ത് പടർന്ന് പന്തലിച്ചിരിക്കുന്ന മതവിഭാഗങ്ങൾ, ജൂത ക്രൈസ്തവ ഇസ്ലാം മതവിഭാഗങ്ങൾ, അവരുടെ ആചാര്യനായിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലശേഷം ഇസ്ഹാഖ് നബിയിലൂടെ, ഇസ്മായിൽ നബിയിലൂടെ ഈ ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും കൈവഴികൾ സംരക്ഷിക്കുവാൻ
അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. സ്വന്തം പിതാവിനോട് ആദർശ പ്രബോധനം നടത്തി, സ്വന്തം സമൂഹത്തോട് ആദർശത്തെ യുക്തിപരമായി ബുദ്ധിപരമായി സമർത്ഥിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ ആദർശോന്മുഖമായി നീങ്ങുവാനുള്ള അങ്ങേറ്റത്തെ പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ആദർശമാർഗത്തിൽ സ്വന്തം മക്കളെയും സഹോദരന്മാരെയും അണിനിരത്തി ലോകത്തോട് വിട പറയുമ്പോൾ ഇസ്ലാമിന്റെ വളർച്ചയ്ക്കും വ്യാപനത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് വിട പറയുന്നത്. മക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമേയും ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമേയും ജോർദാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് സഹോദരപുത്രൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമേയും ചുമതലയേൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ സ്വന്തം ആദർശത്തിൽ അടിയുറച്ചു നിന്നു, സമൂഹത്തോട് ആദർശം വിശദീകരിച്ചുകൊണ്ടിരുന്നു, തന്റെ കാലശേഷം ആദർശ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാനാവശ്യമായ ഒരു കുടുംബത്തെ സംവിധാനിച്ചു. ആർത്ഥത്തിൽ ആദർശത്തെ ഏറ്റവുമധികം സ്വന്തത്തിലും ജീവിതത്തിലും കുടുംബത്തിലും ചേർത്തുവെച്ചു എന്നതാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആദർശ പ്രഖ്യാപനമാണ്, ഈ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ ഈ പെരുന്നാളിലൂടെ തക്ബീർ ധ്വനിയിലൂടെ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കേവല ഒരു ആദർശ ബോധത്തിലൂടെ വിശ്വാസ ബോധത്തിലൂടെ നീങ്ങുന്ന വ്യക്തിത്വമായിരുന്നില്ല. കൃത്യമായ ലക്ഷ്യബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു, കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തെ സംബന്ധിച്ച്, സമൂഹത്തെ സംബന്ധിച്ച്, ചുറ്റുപാടുകളെ സംബന്ധിച്ച്, രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് കുടുംബത്തോടും സമൂഹത്തോടും സംസാരിച്ചത്, പൗരോഹിത്യത്തോട് കലഹിച്ചത്, രാജാവിനോട് സംസാരിച്ചത്. അങ്ങനെ ആദർശ സമൂഹത്തിൻ ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും കറകളഞ്ഞ തൗഹീദിന്റെയും അടിസ്ഥാനത്തിൽ മുഴുവൻ സമൂഹത്തെയും അഡ്രസ് ചെയ്തുകൊണ്ട് ആദർശാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനുള്ള കൃത്യമായ പ്രവർത്തനം അദ്ദേഹം നടത്തിയതായി കാണുവാൻ കഴിയും. ഈ മാർഗത്തിലുള്ള പ്രതിബന്ധങ്ങളെ, ഇങ്ങനെ ആദർശത്തെ കേവലമൊരു ആത്മീയ വസ്തുവായി ആത്മീയ കാര്യമായി ഒതുക്കി നിർത്താതെ സ്വന്തത്തോടും സമൂഹത്തോടും രാജ്യത്തോടുമൊക്കെ സംവദിച്ചുകൊണ്ട് ആദർശത്തിന്റെ വഴിയിലൂടെ അവരെ നടത്തുവാൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും വെല്ലുവിളികൾ ഉണ്ടാവുക എന്നത് അതിന്റെ ഒരു പ്രകൃതമാണ്. ഈ വെല്ലുവിളികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അദ്ദേഹത്തിന് ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും മുമ്പിൽ ഒരു വെല്ലുവിളിയും ഒരു മാർഗ തടസ്സവും ഒരു പ്രതിബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രതിബന്ധങ്ങളെയും ആദർശവൽക്കരിക്കുവാൻ വിശ്വാസവൽക്കരിക്കുവാൻ ആദർശവും വിശ്വാസവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വെല്ലുവിളികൾ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവോടുകൂടി സന്തോഷത്തോടുകൂടി ഈ വെല്ലുവിളികളെ അതിജയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ആദർശമാർഗ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും ആ ലക്ഷ്യത്തിന്റെ ലക്ഷ്യബോധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ പിന്തുണക്കും സഹായത്തിനും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അർഹനാവുകയുണ്ടായി. എവിടേക്കാണ് പോകുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത്, അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട് അവിടുന്ന് നാടുവിടുമ്പോൾ ലക്ഷ്യമോ എവിടേക്കാണ് പോകുന്നത് എന്ന് കൃത്യമായ ബോധ്യമില്ല. അദ്ദേഹം പറയുന്നത് ഇന്നീ മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ അള്ളാഹുവിലേക്കാണ് ഹിജറ പോകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെവിടെ നിന്ന് ആട്ടി പുറത്താക്കപ്പെട്ടാലും അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്ന അള്ളാഹുവിന്റെ ദിക്ര ഉള്ള എല്ലാ പ്രദേശങ്ങളും എന്റെ നാടാണ്. ഐനമാ ദുക്കിറസ്മുല്ലാഹി ഫീ ബലദിൻ അതത്തുഹു മില്ലുബി ഔതാനി, എവിടെ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉണ്ടോ ഉച്ചരിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ എന്റെ
നാടാണ് എന്നും അറിയുന്ന സാർവദേശീയമായ സാർവലൗകികമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ഒരു സംഘത്തെ സംബന്ധിച്ചിടത്തോളം എവിടേക്ക് പോകുമെന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്കാണ് ഹിജ്റ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാവിധ വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ട് ആദർശത്തെ നെഞ്ചേറ്റി ഇസ്ലാമിനെ അന്തർദേശീയ സ്വഭാവത്തിലേക്ക്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തോടുകൂടിയാണ് ഒരു ഇന്റർനാഷണൽ സ്വഭാവത്തിലേക്ക് ഇസ്ലാമിന്റെ വളർച്ചയും വികാസവും ഉണ്ടായിട്ടുള്ളത്. ഈ ആദർശത്തെയും വിശ്വാസത്തെയും ആ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ, വികസിപ്പിക്കുവാൻ, വളർത്തിയെടുക്കുവാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സാധിക്കുകയുണ്ടായി. അങ്ങനെ ഈ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ആദർശം കൊണ്ട്, ഈ വിശ്വാസം കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നമുക്ക് നേടാൻ പോകുന്നത് എന്ന കൃത്യമായ വർത്തമാനങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംസാരത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഈ ആദർശ വിശ്വാസം കൊണ്ട്, ഈ തത്വസംഹിത കൊണ്ട്, ഈ തൗഹീദ് കൊണ്ട് മുഴുവൻ മനുഷ്യർക്കും രക്ഷയും സമാധാനവും ഉണ്ടാകും, ശാന്തി ഉണ്ടാകും, സുഭിക്ഷതയുണ്ടാകും. ആദർശം വിട്ടൊഴിഞ്ഞാൽ, മതം കടിച്ചിറക്കിയാൽ മാത്രമേ സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ, മനുഷ്യത്വം ഉണ്ടാവുകയുള്ളൂ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു ചുറ്റുപാടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആദർശം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്, തൗഹീദ് എന്ന് പറയുന്നത് അത് മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നു, മനുഷ്യത്വത്തെ യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുവാൻ ആദർശ സമൂഹങ്ങൾക്ക് മാത്രമേ, യഥാർത്ഥ മതവിഭാഗങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മതം എന്ന് പറയുന്നത്, ആദർശമെന്ന് പറയുന്ന എല്ലാ മതങ്ങളുടെയും കണ്ടന്റ് അത് തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ച്, നീതിയെ സംബന്ധിച്ച്, സമാധാനത്തെ സംബന്ധിച്ച്, ഐശ്വര്യത്തെ സംബന്ധിച്ച് പറയുവാനാണ് മതങ്ങൾ വന്നിട്ടുള്ളത്. യഥാർത്ഥ മതത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ മാനവികതയുടെ സന്ദേശം ആദർശത്തിൽ ഊന്നിക്കൊണ്ട്, വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ഈ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് മുഴുവൻ മാനവ ലോകത്തിന്റെയും ലീഡർഷിപ്പിലേക്ക് വരാനുള്ള ആദർശവും വിശ്വാസവും കണ്ടന്റും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഇന്നീ ജായിലുക്ക ലിന്നാസി ഇമാമ, നിന്നെ ഞാൻ ലോകത്തിന്റെ ലീഡർഷിപ്പിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച്, കഅബയെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ഈ നാസ് എന്ന പ്രയോഗം ധാരാളമായി നമുക്ക് കാണുവാൻ കഴിയും. കഅബയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ദേവാലയം. കഅബയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇസ്ലാമിക ആദർശവും വിശ്വാസവും പഠിക്കാൻ, സന്മാർഗത്തിലേക്കെത്താൻ കഅബയുടെ ചരിത്രം തന്നെ മതി. കഅബയുടെ നിർമ്മാണം, ചരിത്രത്തിൽ കഅബയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ, അതോടൊപ്പം തന്നെ കഅബയും പരിസരവുമായി ബന്ധപ്പെട്ട അതിന്റെ മഹത്വം, അതിന്റെ ഹുർമത്ത്, ഇതൊക്കെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലം മുതൽ ഇങ്ങോട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള 2500 വർഷം അറേബ്യയിൽ വ്യവസ്ഥാപിതമായ ഭരണകൂടങ്ങളില്ല, അതുപോലെ നിയമ സംവിധാനങ്ങളിൽ എന്നിട്ട് പോലും ഹറമും പരിസരവും സമാധാനപൂർണമായി നിലകൊണ്ടത്, ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ, ഫീഹി ആയാത്തും ബയ്യിനാത്തും, ഈ കഅബയിലും പരിസരങ്ങളിലും ധാരാളം അടയാളങ്ങൾ, സന്മാർഗത്തിന്റെ ഹിദായത്തിന്റെ അടയാളങ്ങൾ കാണുവാൻ കഴിയും. അപ്പൊ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള, മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നിലകൊള്ളുന്നത് ആ കഅബാലയത്തിലാണ്, അതിന്റെ പിന്നിലുള്ള ആദർശത്തിലാണ്, വിശ്വാസത്തിലാണ് എന്ന അർത്ഥത്തിലാണ് അന്നാസ് എന്ന പ്രയോഗം അവിടെ നടത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നാസ് എന്ന പ്രയോഗം പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദർശത്തിൽ ഊന്നിയിട്ടുള്ള മാനവികതയെ പഠിപ്പിക്കുവാൻ വേണ്ടി നാസ് എന്ന പ്രയോഗം നിരന്തരമായി നടത്തിയിട്ടുണ്ട്. കഅബയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തന്നെ മസാബത്തല്ലിന്നാസ് വഅംന,
ജനങ്ങൾക്കുള്ള അഭയസ്ഥാനം, ജനങ്ങൾക്കുള്ള സമാധാന കേന്ദ്രം എന്ന് പറയുകയുണ്ടായി. അതുപോലെ ഈ റബ്ബിജിയാൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിനെ നിർഭയമായ നാടാക്കി നീ മാറ്റണം. വജിയല്ലാഹിലഹു മിന തമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വല്യൗമിൽആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ആളുകൾക്ക് നീ ധാരാളം സമറാത്തുകൾ, വിളവുകൾ, സുഭിക്ഷത നൽകണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ കഅബയുടെ പിന്നിലുള്ള ആദർശത്തിലും വിശ്വാസത്തിലും മാനവികതയുണ്ട് എന്നും നാടിന്റെ സമാധാനവും സുഭിക്ഷതയും ഐശ്വര്യവും ഉൾക്കൊള്ളുന്ന ഒരു തത്വസംഹിതയാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത് എന്നുമുള്ള കാഴ്ചപ്പാട് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ആദർശത്തിൽ ഊന്നിക്കൊണ്ടുള്ള മാനവികതയെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച്, നീതിയെക്കുറിച്ച്, സമത്വത്തെക്കുറിച്ച്, സുഭിക്ഷതയെക്കുറിച്ച് ധാരാളമായി ഉദ്ഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈദിന്റെ വേളയിൽ ഇസ്ലാമിന്റെ മാനവികത ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വംശീയമായി വിഭാഗീയമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആദർശത്തിലൂന്നിയ മാനവികതയെ നമ്മുടെ സംസാരത്തിലും നമ്മുടെ സന്ദേശങ്ങളിലുമൊക്കെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ പെരുന്നാളിന് ഏറ്റവും നല്ല രീതിയിൽ ആളുകൾക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്ന, മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ജനകീയമായ ആഘോഷമായി കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം. നമ്മൾ കേവലം പള്ളിയിലേക്ക് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനപ്പുറം മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ സാധാരണ ആഘോഷങ്ങളിലൊക്കെ കാണാവുന്നതുപോലെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ആഘോഷങ്ങളും പരിപാടികളും കലാ കായിക പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയമായ മാനുഷികമായ ഒരാഘോഷമായി ഈദിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ ഈദിന്റെ എല്ലാ സന്ദേശവും ഉള്ളടക്കവും ഉൾക്കൊണ്ടുകൊണ്ട് ആദർശത്തിലേക്കും വിശ്വാസത്തിലേക്കും മടങ്ങുവാനുള്ള ഒരവസരമായി ഈ ഈദിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഈദ് എന്ന് പറഞ്ഞാൽ മടക്കമെന്നാണല്ലോ അർത്ഥം. ഈദ് എന്ന് പറഞ്ഞാൽ ഔദ, മടക്കമെന്നാണ്. എവിടേക്കുള്ള മടക്കമാണ് ഈദ് എന്ന് പറയുന്നത്? ഖുർആനിലേക്കുള്ള മടക്കമാണ്. ഈദുൽ ഫിത്തർ ഖുർആൻ തുടങ്ങിയ സന്ദർഭമാണെങ്കിൽ ഈദുൽ അദ്ഹ ഖുർആൻ അവസാനിപ്പിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ ആണ് ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. ഹജ്ജ്, നമ്മൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഖുർആനിന്റെ എല്ലാ സന്ദേശവും ഉൾക്കൊള്ളുവാൻ, ഖുർആനിലേക്ക് പൂർണ്ണമായി മടങ്ങുവാനുള്ള സന്ദർഭമായി, അവസരമായി ഈ ബലിപെരുന്നാളിനെ ഉൾക്കൊള്ളുവാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ അർത്ഥത്തിൽ ഈ ബലിപെരുന്നാളിന്റെ എല്ലാ നല്ല സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈദ് ആഘോഷിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് എവർക്കും അവൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോകുന്ന വീഴ്ചകളും പോരായ്മകളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പെരുന്നാളിന്റെ എല്ലാ സന്ദേശങ്ങളും എല്ലാ ഉള്ളടക്കങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും നമ്മുടെ സംസാരവും ഇടപെടലുകളും സോഷ്യൽ മീഡിയ ഇടപെടലുകളും ഒക്കെ ഈദിന്റെ വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാകുവാൻ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആദർശത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ സംസ്കാരത്തെ, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈദ് ആഘോഷിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാജിമാർക്ക് ഏറ്റവും ഭംഗിയായി കർമ്മങ്ങൾ പൂർത്തിയായി നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നു പോകുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള കുറ്റങ്ങളും കുറവുകളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇസ്ലാമിക ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും വഴിയിൽ ധാരാളം ആളുകൾ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വെല്ലുവിളികളെ ആദർശത്തിന്റെ കരുത്തുകൊണ്ട്, വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് നേരിടുവാനുള്ള ശക്തിയും കരുത്തും ഒക്കെ വിശ്വാസികൾ ഏവർക്കും അല്ലാഹു നൽകി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദവാതി വ യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദില്ല ശിർക വൽ മുശ്രിക്കീൻ വാദില്ല കുഫ്ര വൽ കാഫിരീൻ.
اللهم دمر اعداء الدين اللهم شتت شملهم اللهم مزق بين صفوفهم اللهم لعف قوتهم اللهم ايد هذا الدين بايديهم اللهم ايد هذا الدين بايديهم اللهم ايد هذا الدين بايديهم اللهم انصر من نصر دين محمد صلى الله عليه وسلم وجعلنا منهم اللهم اخذل من خذل دين محمد صلى الله عليه وسلم ولا تجعلنا منهم اللهم ربنا اصلح لنا ديننا الذي هو عصمه امرنا اللهم ربنا اصلح لنا اخرتنا التي اليها معادنا اللهم ربنا لا تجعل في مقامنا هذا ذنبا الا غفرت ولا كربا الا نهزت ولا مريضا الا شفيت ولا ضالا الا هديت ولا مظلوما الا نصرت يا حي يا قيوم اللهم منا السؤال ومنك اللتوى اللهم منا الذنوب ومنك المغفره اللهم منا الدعاء ومنك الاجابه لا اله الا انت سبحانك انا كنا ظالمين لا اله الا انت سبحانك انا كنا ظالمين لا اله الا انت سبحانك انا كنا ظالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين اقول قولي هذا استغفر الله لي ولكم واستغفروه انه الغفور الرحيم صلى الله تعالى وسلم على خير خلقه محمد وعلى اله وصحبه وسلم